ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യകതയും അതുകൊണ്ടുള്ള ഗുണങ്ങളും എന്തൊക്കെയാണ് ആണ്. ഞാൻ ഇതെൻ്റെ ഒരു ബ്ലോഗായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. മൈ മണി ബുക്സ് എന്ന് പറഞ്ഞ ബ്ലോഗിംഗ് വെബ്സൈറ്റിൽ പേഴ്സണൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊരു ബ്ലോഗായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. എൻ്റെ ചിരിയുടെയും സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് ഈ ബ്ലോഗിനകത്ത് മൂന്ന് പാർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട്, എയർലി ഏജസിൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജസ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കൂൾ ലെവലിലെ അല്ലെങ്കിൽ കോളേജ് ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ഫൈനാൻഷ്യൽ ഡൊമൈനിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് പാരൻസ് എന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഈ നോളജ് എൻഹാൻസ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ ആവശ്യകത എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ വളർന്ന് ഒരു യങ്സ്റ്റേഴ്സായി കഴിയുമ്പോൾ ഒരു ഏണിങ്സ് വന്നു കഴിയുമ്പോഴും അവർക്ക് അവരുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മിക്ക ആൾക്കാരും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, നല്ല രീതിയിലുള്ള സാലറി വരുന്നുണ്ടെങ്കിൽ പോലും എക്സ്പെൻസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ ലെവലിൽ നല്ലൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. കാരണം സ്കൂളിൽ ഒരിക്കലും ഫൈനാൻഷ്യൽ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞ ടോപ്പിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ബിസിനസ് അക്കൗണ്ടൻസിയും ബിസിനസ് ഫൈനാൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ ലിറ്ററസി അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ആദ്യത്തെ ടോപ്പിലേക്ക്, അതായത് അഡ്വാൻറ്റേജസ് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. ചെറുപ്പം ലെവലിലെ, അതായത് സ്കൂൾ ലെവലിലെ കൃത്യമായിട്ടൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവരൊരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല കേപ്പബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ രണ്ടാമത്തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അത് മാനേജ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി, അതായത് ഇൻകം വന്നു കഴിയുമ്പോൾ അതായത് ഇത്ര നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാം, സ്പെൻഡ് ചെയ്യാമെന്ന കുറിച്ച് കൃത്യമായിട്ട് ധാരണ. നമ്മുടെ പഴയ കാരണവന്മാർ പറയായിരുന്നു, വരവറിഞ്ഞ് ചിലവ് ചെയ്യണമെന്നുള്ള. അപ്പോൾ ആ ഒരു ലോജിക്കൊക്കെ നല്ല ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരൊരു യങ്സ്റ്ററായി ഒരു ഏണിങ്സൊക്കെ വന്നു കഴിയുമ്പോൾ ആ സമയത്തൊക്കെ എന്താണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ടെന്നും എങ്ങനെ ഫണ്ട് സേവ് ചെയ്യാമെന്നും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ അവർക്കുണ്ടാവുകയും. പിന്നെ ഫൈനാൻഷ്യൽ ഡിസിഷൻസിനകത്തുള്ള റിസ്കിനെ കുറിച്ച് നല്ല വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ, അപ്പോൾ കാൽക്കുലേറ്റഡ് റിസ്ക്കായിട്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ മിസ്റ്റേക്സിൽ നിന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് എടുത്തുള്ള മിസ്റ്റേക്കൊന്നും ആവണമെന്ന് ഓർമ്മൊന്നുമില്ല. ചിലപ്പോൾ ഒരു EMI എടുത്തൊരു പ്രോഡക്റ്റ് എടുത്തു, അത് ചിലപ്പോൾ EMI അടയ്ക്കാൻ വിട്ട് കഴിയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് വരും, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക്, ക്രെഡിറ്റ് കാർഡ് എടുത്തു, അതിൻ്റെ ബില്ല് കൃത്യസമയത്ത് പേ ചെയ്യാൻ പറ്റാതെ ലൈഫ് ലോങ് അതൊരു സ്ട്രഗിളായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫൈനാൻഷ്യൽ മിസ്റ്റേക്കിൽ നിന്നൊക്കെ അവർക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന്, ഒരു ആവശ്യകതയും അത്യാവശ്യവും തമ്മിലുള്ളൊരു തിരിച്ചറിവ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് മേടിക്കാം ആവശ്യമുള്ള സാധനങ്ങളും മേടിക്കാൻ, അത്യാവശ്യം മേടിക്കുന്ന സാധനങ്ങളുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണ് അത്യാവശ്യമുള്ളത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പൈസ, അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിൻ്റെ, അതായത് പൈസയ്ക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാനും റിക്വയർമെൻറ്റ്സൊക്കെ മീറ്റ് ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കും. പിന്നെ ഏറ്റവും ടോപ്പ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫീൽ ചെയ്യുന്ന എയർലി ഏജസിൽ തന്നെ അവർക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമായി പറ്റാത്ത ഇരുന്നിട്ടും അവർക്ക് അവരുടെ ഡെയിലി ഇൻകം മീറ്റ് ചെയ്യാനായിട്ട്, ഡെയിലി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ഇൻകത്തിനായിട്ട് സ്ട്രഗിൾ ചെയ്യണം. കാരണം അവരുടെ റിട്ടയർമെൻറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതുകൂടാതെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനൊരു ലിസ്റ്റ് ചെയ്യാൻ ഇത്രയും മെയിൻ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് മെയിൻ അഡ്വാൻറ്റേജസ് മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവരെ പഠിച്ചിരിക്കണം എന്നാണ്, അതായത് ഫൈനാൻഷ്യൽ ഡൊമൈനിൽ. ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് പേഴ്സണൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എത്ര രൂപയുടെ കയ്യിലേക്ക് വരുന്നു, എത്ര രൂപയുടെ കയ്യിൽ നിന്ന് സ്പെൻഡായി പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് അവർ പഠിപ്പിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അത് കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹൗസ് ഹോൾഡ് ബജറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിലെ ചിലവുകളിന് വേണ്ടി നമ്മൾ എത്ര രൂപയാണ് ചിലവ് ചെയ്യുന്നത്, എത്രയാണ് മാറ്റി വയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അവർ നാളെ ഒരു ഹൗസ് ഹോൾഡ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു ഫാമിലി ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയുള്ളൊരു നോളജ് അവർക്ക് ചെറുപ്പത്തിൽ അവർക്ക് കൊടുത്ത് പോവുകയാണ്. ഈവൻ ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസരം നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള
ഒരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കണം ചെറുപ്പത്തിലെ. പിന്നെ അവർക്ക് ടാക്സേഷൻ എന്താണെന്നും എത്രയാണ് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ടാക്സ് ലാഭം, എത്ര രൂപ ടാക്സ് ഒരു കാര്യങ്ങൾക്ക് പേ ചെയ്യണമെന്നും അങ്ങനെയുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു ഭാവിയിൽ ഇൻകം വരുമ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ട് ചെയ്യും. പിന്നെ ലോൺ എന്താണെന്നും ഡെബിറ്റ് എന്താണെന്നും ഇൻട്രസ്റ്റ് റേറ്റൊക്കെ എന്താണെന്നും കൃത്യമായിട്ട് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു. ഈ ടേംസൊക്കെ വിക്കാറും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനെയാണ് ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ അഫക്റ്റ് ചെയ്യണേ എന്നുള്ളത് അവർക്കൊരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല. അത് കൃത്യമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നും ഇല്ലാന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടി കഴിയുമ്പോൾ ഓരോ കമ്പനിക്കാർ വിളി തുടങ്ങും, സാർ പേഴ്സണൽ ലോണ് സീറോ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കും. പക്ഷേ അവരുടെ പുറകെയുള്ള ഓരോ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഒരുപാട് പേര് തന്നെ ആ ലോണൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ റീപേയ്മെൻറ്റ് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പുറകെ എത്രയാണ് നമ്മൾ റിയലി പേ ചെയ്യേണ്ടത് വരണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ബേസിക്കലി ആദ്യമേ നല്ല നോളജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന കോൾ തന്നെ നമുക്ക് തന്നെ കട്ട് ഷോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കൃത്യമായിട്ടൊരു ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഇൻകം വേഴ്സസ് എക്സ്പെൻഡിച്ചർ ഓരോ ലെഡ്ജറായിട്ട് എങ്ങനെ എഴുതാമെന്നൊക്കെ ഉള്ള ഒരു ബേസിക് നോളജ്, ഇതൊക്കെ കാര്യം പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് പഠിക്കുന്ന സമയത്ത് എന്താണെന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഇനി കൊമേഴ്ഷ്യൽ ഡൊമൈനിലേക്ക് പോകുന്ന പിള്ളേർക്കാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി മനസ്സിലാവും, അല്ല വേറെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊന്നും പിന്നെ അത് ഓർത്ത് വയ്ക്കണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും. പക്ഷേ പേഴ്സണൽ ഫൈനാൻസിൽ ഇതൊക്കെ പഠിപ്പിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണെന്നും ബാങ്കിങ് സിസ്റ്റം എന്താണെന്നും ബാങ്ക് റേറ്റ്സ് എന്താണെന്നും ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഡി എഫ് ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. പിന്നെ ബാങ്ക് ചാർജസ് എത്ര വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അസറ്റ് മാനേജ്മെൻറ്റും ബേസിക് അക്കൗണ്ടൻസിയും കൃത്യമായിട്ടൊരു നോളജ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഉള്ള അക്കൗണ്ട് അസറ്റ്സൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിനുള്ള വാല്യൂ എന്താണെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ ഉള്ളൊരു ബേസിക് ഓവറോൾ നോളജ് നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടെങ്കിൽ അവരുടെ അത് വളർന്നൊരു സെൽഫ് ഏണിംഗ് സ്റ്റേജിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ സഹായിക്കും. പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ്, അത് എങ്ങനെയൊക്കെ നമുക്കൊരു റിസ്ക് മാനേജ് ചെയ്യാം, നമുക്ക് എത്ര രൂപ വരെയുള്ള റിസ്ക് എടുക്കാൻ സാധിക്കും, എങ്ങനെ നമുക്കൊരു കാൽക്കുലേറ്റർ റിസ്ക് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ, അതായത് നമ്മുടെ അസറ്റ് എന്താണോ അത് വെച്ച് മാച്ച് നമുക്ക് എത്ര വരെ റിസ്ക് എടുക്കാം, അതായത് കൂടുതൽ ലോണിലേക്കൊന്നും പോകാതെ നമുക്ക് റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഗ്രോത്ത് ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി നമ്മൾ അവരെ പറഞ്ഞ് അവർ പഠിപ്പിച്ച് ആ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടിരുവാണെങ്കിൽ അവരൊരു യങ്സ്റ്റർ ഏജ് ആകുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പാരൻസിന് തന്നെ ആ ഒരു നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മിക്ക പാരൻസിനും അവർ അവരുടെ എങ്ങും കൊണ്ട് അങ്ങ് റൺ ചെയ്ത് പോകാമെന്നല്ലാതൊരു നല്ല രീതിയിലുള്ളൊരു ഫൈനാൻഷ്യൽ നോളജ് ഉണ്ടാകത്തില്ല. അവർ അല്ലെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫൈനാൻഷ്യലിന് അത്ര നോളജ് ഉണ്ടാവുള്ള ചാൻസ് കുറവാണ്. മീൻസ് സോറി അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഫൈനാൻസ് ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോൾ ഏത് ഡൊമൈനിനെ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ആയിക്കോട്ടെ, അവർക്കാണെങ്കിലും അവർക്കുള്ള ആ ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ നോളജ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് വേ ആക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇഷ്ടംപോലെ ഓൺലൈനിൻ്റെ അകത്ത് ഫൈനാൻഷ്യൽ ഓൺലൈൻ ബ്ലോഗ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 190 crores റിസൾട്ട്സ് ആണ് ഗൂഗിളിൻ്റെ അകത്ത് വരുന്നത്. അതിനകത്തൊരു ആയിത്ര ഒന്നോ രണ്ടോ പേജിൻ്റെ അകത്തുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വേണ്ട നോളജ് നമുക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോഗ് നോക്കിയാൽ മതി. പിന്നെ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അത് മലയാളത്തിൽ തന്നെയാണല്ലോ ഇഷ്ടംപോലെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നല്ല ക്ലാരിറ്റിയിലും നല്ല രീതിയിലൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത് നല്ല കുറച്ച് ഫൈനാൻഷ്യൽ ബുക്സ് ഉണ്ട്. അതായത് പറയുവാണെങ്കിൽ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, അല്ലെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ്, അങ്ങനെയുള്ള ബുക്കൊക്കെ എന്തായാലും ഒന്ന് വായിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ബുക്സ് എടുക്കുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ യൂട്യൂബിൽ തന്നെ എൻ്റെ റിവ്യൂ എൻ്റെ ബേസിക് ഔട്ട്ലൈൻ പറഞ്ഞ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാക്കുക, പിള്ളേരെ കൊണ്ട് കേൾപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ കേട്ട് പഠിച്ചിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ എക്സ്പേർട്സും ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ കുറച്ച് പൈസ കൊടുത്താലും അവരോട് പോയി ഒന്ന് ഇൻട്രാക്ട് ചെയ്യുകയാണ്, നമ്മുടെ തന്നെ ഫൈനാൻസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇൻകം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ ആ അങ്ങനത്തെ മീറ്റിങ്ങിനൊക്കെ നമ്മുടെ പിള്ളേരെയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ അവർക്കും കുറച്ച് ഐഡിയ കിട്ടും, നമുക്കും കുറച്ച് ഐഡിയ കിട്ടും, അത് നമ്മുടെ ഫ്യൂച്ചറിന് ഒരുപാട് സഹായിക്കും. പിന്നെ ഹൗസ് ഹോൾഡ് ഫൈനാൻസിൻ്റെ കാര്യത്തിൽ പിള്ളേരെ മാക്സിമം ഇൻവോൾവ് ചെയ്യിക്കുക. നമ്മൾ ഒരു രൂപ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഇൻകം എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് പിള്ളേർക്ക് അറിവുണ്ടാക്കിയിരിക്കുക. അല്ലെങ്കിൽ പിള്ളേർ വിചാരം നമുക്ക് കിട്ടും, നമുക്ക് ഒരുപാട് പൈസ കിട്ടും, നമുക്ക് അവർ ചോദിക്കുന്ന എല്ലാം മേടി. കാരണം പിള്ളേർ കമ്പയർ ചെയ്യുന്ന വേറെ പിള്ളേരുമായിട്ട് അവരുടെ എക്സ്പെൻസ് അവരെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറും ഒക്കെ എത്രയാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഇൻബിൽറ്റ് അവരുടെ ബ്രെയിൻ്റെ അകത്ത് അതൊക്കെ ഫീഡായി കൃത്യമായിട്ട് ഡെവലപ്പായി വരും. പിന്നെ പിള്ളേരുടെ ചിലവ്,
അത് അവരെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യിക്കാൻ പഠിക്കുക. അതായത് അവർക്ക് കുറച്ച് കുറച്ച് പൈസ ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് കൃത്യമായിട്ട് അവരോട് അവരുടെ എല്ലാ ചിലവും ആ പൈസയ്ക്കുള്ളിൽ തന്നെ മാനേജ് നിർത്താൻ പഠിക്കുക. വീക്കിലിയും ഡെയിലി അത് ട്രാക്ക് ചെയ്യും നമ്മൾ ചെയ്യണമെന്ന് മാത്രം, അല്ലെങ്കിൽ അവരത് അനാവശ്യമായിട്ട് ചിലവായി കളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനൊരു വേസ്റ്റേജ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫാമിലി ഇൻകം എക്സ്പെൻഡിച്ചറ് കൃത്യമായിട്ട് തന്നെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് അതനുസരിച്ചുള്ള ജീവിക്കാനുള്ളൊരു ടാലൻ്റ് കിട്ടുന്നതിനും. പിന്നെ നമുക്ക് പറ്റിയുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അത് അവരുടെ മനസ്സിൽ കടന്നോളും. അപ്പോൾ അവർ വലിയൊരു സെൽഫ് ഏണിയറും അങ്ങനെ മിസ്റ്റേക്ക് അവരെടുക്കാതിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ